പരിസര മനയുടെ അടുത്താണ്, അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അവിടെ അടുത്തുള്ള ഒരു പ്രധാന ദിവ്യൻ തന്നെ ഞാൻ പറയും. അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജൻ എവിടെയാണെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ മഹത്വങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതായിരിക്കും. തിരുമേനി പറയല്ലേ? ശരി. അപ്പോൾ ഞാൻ ശങ്കരൻ പരിപാട്. ഇപ്പോഴത്തെ പയ്യൂർ മനയുടെ വെട്ടത്ത് മൂന്ന് പയ്യൂർ മനയാണുള്ളത്. ഒന്ന് കുന്നംകുളത്തുള്ള കാണിപ്പയ്യൂർ, രണ്ട് കൂനമൂച്ചിയിലുള്ള തലക്കാട്ട് പയ്യൂർ, മൂന്നാമത്തെ പയ്യൂരാണ് വെട്ടത്ത് പയ്യൂർ, അതായത് വെട്ടത്ത് നാടിൻ്റെ നാട്ടിലുള്ള പയ്യൂർ. ഞങ്ങൾ മൂന്നും ഒരു കുടുംബമാണ്. അന്യോന്യം വാരായ്മ ആചരിക്കേണ്ട, അല്ലെങ്കിൽ പത്ത് പെലകളൊക്കെ ആചരിക്കേണ്ട കുടുംബം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇല്ലാണ്. അതിൽ ഈ വെട്ടത്ത് പയ്യൂരിൻ്റെ ആസ്ഥാനം എന്നോട് പറഞ്ഞു തന്നെ മൂന്ന് ഇല്ലങ്ങളും കകാരത്തിൽ അവസാനിക്കുന്ന മൂന്ന് ഇല്ലങ്ങളാണ്. കുന്നംകുളത്ത് കാണിപ്പയ്യോ, കൂനമൂച്ചി തരിക്കാട്ട് പയ്യോ, കുറ്റൂർ വെട്ടത്ത് പയ്യോ. ആ കുറ്റൂർ വെട്ടത്ത് പയ്യൂരിലെ അംഗമാണ് ഞാൻ. എത്രയോ കാലം മുമ്പ് ആണെന്നറിയില്ല, വെട്ടത്ത് രാജാവ് ഈ അതായത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം പറയുന്ന കേട്ടിട്ടുണ്ട്, തൂതപ്പുഴ മുതൽ അറബിക്കടൽ വരെ, പൂരപ്പുഴ മുതൽ ഭാരതപ്പുഴ വരെ ഇത്രയും ഏരിയയാണെന്നാണ്. അതായത് മുത്തശ്ശൻ്റെ വാക്കനുസരിച്ച് പറയുകയാണെങ്കിൽ വെട്ടം എട്ട് കാലം നമ്മൂര് സ്ത്രീകൾക്ക് മറക്കുടയും ദാസിയും ഇല്ലാതെ നടക്കാമായിരുന്ന സ്ഥലം എന്നാണ് വെട്ടത്ത് നാടിനെ കുറിച്ച് കേട്ട് കേൾവി, അതായത് കാരണവന്മാർ പറഞ്ഞിട്ടുള്ള അറിവ്. ആ ഇതിലെ ഒരു ഭാഗത്ത് ഏതാണ്ട് മധ്യഭാഗത്ത് ഏതാണ്ട് അടുത്തോട് വരും ഞങ്ങളുടെ പയ്യൂർ മനയുടെ ഇല്ലം. ആ ഇല്ലത്തിൻ്റെ സമീപത്തായിട്ടുള്ള മൂന്ന് ക്ഷേത്രങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് നേരെ കിഴക്ക് ഭാഗത്തുള്ള പുതിയടത്ത് അമ്പലം, നേരത്തെ വീഡിയോയില് ആരൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ടാവണം. ഇത് പുതിയടത്ത് ശിവക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ തെക്കൻ കുറ്റൂർ എന്ന ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവഗണങ്ങൾ നിർമ്മിച്ച ഈ ക്ഷേത്രം പുലർച്ചെ കോഴി കൂവിയതോടുകൂടി ക്ഷേത്രപ്പണി മുഴുമിപ്പിക്കാതെ അവർ ഇട്ടെറിഞ്ഞു പോയ ഒരു ചരിത്രം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ടും കൂടുതൽ കാര്യങ്ങൾ തിരുമേനി ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നാല് ക്ഷേത്രങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. പുതിയടത്ത് ശിവക്ഷേത്രം, ഒന്ന് പഴയടത്ത് ശിവക്ഷേത്രം, ഒന്ന് വെങ്ങാലൂർ ക്ഷേത്രം, നാല് കുറ്റിക്കുളങ്ങര ക്ഷേത്രം. കൂടാതെ സർപ്പക്കാവുകളെ പറ്റിയിട്ടും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് തിരുമേനി. ആയതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. പിന്നൊരു കാര്യം, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ അത് ഓരോന്നും ഓരോന്ന് ബന്ധപ്പെട്ടിട്ടാണ് തിരുമേനി ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ. അങ്ങനെ തെക്കൻ കുറ്റൂര് വെട്ടത്ത് പയ്യൂർ താമസിക്കുന്ന കാലഘട്ടത്തിൽ ആണ് നേരത്തെ പറഞ്ഞ വെട്ടത്ത് രാജാവിൻ്റെ നിഷ്കാസനതയും സാമൂതിരിയുടെ ആധിപത്യം ഉണ്ടാവുകയും ചെയ്തത്. ആ സമയത്ത് ഒരു കുറേ നമ്പൂതിരിമാർ പലായനം ചെയ്തു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഞങ്ങളെ വിളിച്ചു നടുവട്ടത്ത് എന്ന് പറഞ്ഞ സ്ഥലം, നടുവട്ടാണ്, അതിൻ്റെ വടക്കേ കരിമ്പിലാണ് വലിയ പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. ആ വലിയ പറപ്പൂര് ഒരു ശിവക്ഷേത്രമുണ്ട്, നടുവട്ടത്ത് ഒരു ഇല്ലുണ്ട്. ആ ഇല്ലത്തിലുള്ള നമ്പൂതിരി ഏതാണ് ഇല്ലെന്ന് ചോദിച്ചാൽ അറിയില്ല, പേര് കിട്ടാതെ ഒരു മാർഗവും ഇല്ല. ആ ഇല്ലത്തിലെ നമ്പൂതിരി ഈ അമ്പലവും ഈ ഇല്ലം നമ്പൂതിരി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ദാനം ചെയ്തു. അങ്ങനെയാണ് നടുവട്ടത്ത് തെക്കൻ കുറ്റൂർ താമസിക്കുന്ന പയ്യൂരമ്പൂരി നടുവട്ടത്ത് പയ്യൂരമ്പൂരി ആയത്. അതെ, ശരി. ആ ഈ അമ്പലം ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നു ഞങ്ങളുടെ തൊട്ടടുത്ത് വേറെ മുമ്പിൽ. അങ്ങനെയാണ് കുറ്റിക്കുളങ്ങര മഹാശിവക്ഷേത്രം ഞങ്ങളുടെ അധീനതയിൽ വന്ന്. അപ്പം മൂന്നെണ്ണം ഉണ്ടായിരുന്നത് നാലായി, അത് കഴിഞ്ഞ് ഞാനായിട്ട് അഞ്ചാമത്തെ അമ്പലം ഉണ്ടായത്. അഞ്ച് അമ്പലം നമ്മുടെ തറവാട്ടിലേക്ക് വിരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ കുറ്റിക്കുളങ്ങര അമ്പലം എന്തുപറ്റി നോക്കി 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 അവസാനം ശാശ്വതത കൊണ്ട് ക്ഷേത്രം നേരെ ഭരിക്കാത്തതിൻ്റെ പേരിൽ ക്ഷേത്രം ക്ഷയിച്ചു, ക്ഷേത്രത്തിൽ നിത്യപൂജ മുടങ്ങി നോക്കാതായി. വെട്ടത്ത് പയ്യൂർ താമസിച്ചിരുന്ന
പയ്യൂരം പൊരിക്ക് മക്കളില്ലാതായി, ആണ്ടരില്ലാണ്ടായി, രണ്ട് പെൺകുട്ടികളും ഒരു അമ്മയും മാത്രമായി. ബാക്കിയുള്ളതിലൊക്കെ ഉണ്ട്, കാണിപ്പയ്യൂർ വരും, പെരക്കാട്ട് പയ്യൂരുമുണ്ട്. അപ്പോഴാണ് പെരക്കാട്ട് പയ്യൂരിൽ നിന്ന് ഒരു ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ നടുവട്ടത്തുള്ള പയ്യൂരില്ലത്ത് വന്ന് താമസിക്കുകയും ആ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്ത്. മൂത്ത കുട്ടിയെ കൊടുത്ത് ഞാളൂർക്കാണ്, ഞാളൂരിതും താനാളൂര് അവിടെയാണ് അവരുടെ ആസ്ഥാനം. ഈ താനാളൂരിലെ ഏതോ ഞാളൂർക്ക് വിവാഹം ചെയ്ത് കൊടുക്കും. അന്ന് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ശ്രീധരം മണ്ടേ കുറച്ച് ഒരു പറമ്പ് കൊടുത്തു. ആ പറമ്പ് ഇല്ലത്തെ പറമ്പ് തറവാട്ട് പറമ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നാല് പറമ്പ് അപ്പുറത്തുള്ള പറമ്പാണ്. ഇന്ന് ഞാളൂരില്ല അവിടെയാണ്, അല്ലെങ്കിൽ താനൂരിൽ ഇവിടെയുണ്ട്. ആ ഞാളൂരില്ലത്ത് ഉണ്ടായിട്ടുള്ള മകൻ അല്ലെങ്കിൽ അവിടുത്തെ മരുമകൻ എന്നൊക്കെ പറയുന്ന ആളാണ് തൃക്കഴിക്കാട്ട് ഏതാനും കാലഘട്ടം മുമ്പ് ഉണ്ടായിരുന്ന ഞാളൂർ സ്വാമിയാർ, കേശവാനന്ദ ബ്രഹ്മാനന്ദ സ്വാമികൾ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നതെന്നാണ് കേട്ടത്. അത് ഈ പയ്യൂരമ്പൂരുടെ മരുമകനായിട്ട് വരും, ഞാൻ തൃശ്ശൂരായിരുന്നു. അപ്പൊ ഇത് എന്തായി, ആ ഇപ്പോ ഞാളൂർ കൊടുത്തു. രണ്ടാമത് അദ്ദേഹം പുറയന്നൂർക്ക് വിവാഹം ചെയ്ത് കൊടുത്തു, പുറയന്നൂരിന് വിവാഹം ഇങ്ങോട്ട് കഴിച്ചു. രണ്ടാമത് മറവഞ്ചേരി നിന്ന് വിവാഹം കഴിച്ചു, ഭാഗം കഴിച്ചു. മൂന്നാം പിന്നെ ആ വിവാഹത്തിലെ പുറയന്നൂരിൽ നിന്ന് മരിച്ചവരുടെ പരമ്പര ആഴ്വാഞ്ചേരി ബന്ധമുള്ള ഒരു ശങ്കരൻ നമ്പൂതിരിപ്പാട്, ആഴ്വാഞ്ചേരി മരുമകൻ. ഈ ആഴ്വാഞ്ചേരി ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യഥാർത്ഥത്തിൽ പയ്യൂർ ഇല്ലത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ട് വരേണ്ട ഒരു ഫാമിലിയുടെ ഒരു ബ്രാഞ്ച്, മുത്ത വലിയ ബ്രാഞ്ച്. ഈ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ത് ചെയ്തു, അമ്മാത്ത് താമസിച്ചു. അമ്മാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി തന്ത്രാകുളത്ത് അഴുവാഞ്ചേരി മനക്കിന് സ്വന്തം ആളായിട്ടാണ് നിന്ന് താമസിച്ച് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായപ്പോൾ കൂടെ അന്ന് തന്ത്രാക്കളിലൊപ്പം തിരുവനന്തപുരത്ത് പോയി. രാജാവ് കാറും വസ്തുവും വസ്തും എല്ലാം കൊടുത്തു, ഒരു ആനയും കൊടുത്തു. ഈ ആനയെ കൂട്ടിക്കൊണ്ടുവന്ന ആള് ആ മുത്തപ്പനാണ് അല്ലെങ്കിൽ മുത്തശ്ശനാണെന്നാണ് പറയുന്നത്. ഇവിടെ വന്ന് അധികം താമസമില്ല, അദ്ദേഹം മരിച്ചു. അതിനിടയ്ക്ക് എന്ത് ചെയ്തു, സ്വജാതി വിവാഹം കഴിക്കാതെ കൊടുങ്ങല്ലൂർ കോവിലത്ത് നിന്ന് കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന്റെ മകളാണ് പ്രസിദ്ധയായ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി. കൊടുങ്ങല്ലൂർ കോവിലത്ത് കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ഏറ്റവും പ്രസിദ്ധയാണ്, അത് പയ്യൂർ നമ്പൂരിയുടെ പരമ്പരയാണ്. എൻ്റെ അമ്മാത്ത അമ്മയുടെ ഇല്ലത്തെ പരമ്പരയിൽപ്പെട്ടതാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും മറ്റുള്ളൊക്കെ പെൺമണി. എന്തായാലും കൊടുങ്ങല്ലൂരുമായിട്ട് അങ്ങനെ ഒരു ബന്ധം, അതൊരു കഥ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം മരിച്ചു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അനിയൻ, രണ്ടാമത്തെ മകൻ ഈ നാരായണ നമ്പൂരിപ്പാടാണ് അച്ഛൻ, ശങ്കർ നമ്പൂരിപ്പാടിൻ്റെ അച്ഛൻ. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ അനിയനായിരുന്ന ഇത്തിക്കണ്ണി എന്ന കുഞ്ഞൻ നമ്പൂതിരിപ്പാട്, എഴുതി വെച്ചിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, എനിക്ക് ഘൃണി എന്നാണ്, സൂര്യൻ്റെ പര്യായാണ് ഘൃണി. ആ ഘൃണി നമ്പൂതിരിപ്പാടിൻ്റെ പരമ്പരയാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പൊ ആ വംശത്തിന്റെ നാശം പുറന്നവരെന്നാണ് ഞാൻ പറയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചത് ഞാൻ പറഞ്ഞു മറവഞ്ചേരി നിന്ന്, ഒന്ന് ക്ഷേത്രയിൽ നിന്ന് വിവാഹം കഴിച്ചു, പിന്നൊന്ന് പാഴൂർ പടുതോൾ പർവത്ത് പാഴൂർ പടിപ്പുര അവിടെ നിന്നാണ് പറഞ്ഞത്. അതിലെ പടുതോൾ പരമ്പരയിൽപ്പെട്ടതാണ് മുത്തശ്ശനൊക്കെ. പിന്നെ രണ്ട് മുത്തപ്പന്മാർ, ഒരു മുത്തപ്പൻ മറവഞ്ചേരി വകയിൽപ്പെട്ടതാണ്, ഒരു മുത്തപ്പൻ ക്ഷേത്ര വകയിൽപ്പെട്ടതാണ്, അങ്ങനെ മുത്തപ്പന്മാരാണ്. ഈ മുത്തപ്പന്മാർക്ക് ആർക്കും മക്കളില്ല, ഞാൻ കുടുംബത്തിലേക്കില്ല. ഈ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പരിധിക്ക് മാത്രമേ ഉള്ളൂ. അനിയന്മാർ മൂന്നാളുണ്ടായി, മൂന്നാൾക്കും മക്കളില്ല. പിന്നെ അച്ഛനാണ് മൂത്ത കാരണവർ മകൻ. അച്ഛന് ഉണ്ടായ രണ്ട് മക്കളിൽ മൂത്താള് ഞാനാണ്. എനിക്കും മകനും മകളും, മകന് രണ്ട് മക്കളുമായി, അമ്മക്കളുമായി. അനിയനാണ്, അനിയനും ആൺതരിയില്ല. അച്ഛൻ അനിയനാണ് നേരെ ചെറവെ പാലസിൽ കല്യാണം കഴിച്ച്, അതിനും ആൺമക്കൾ പയ്യൂർക്കില്ല. പിന്നത്തെ ഒരപ്പനാണ് വിവാഹം കഴിച്ച്, അദ്ദേഹത്തിന് അഞ്ചാൺമക്കൾ ഉണ്ടായിരുന്നതിൽ നാലാളുണ്ടായിരുന്നു. ആ നാലാളിൽ രണ്ടു പേർക്കും പുരുഷസന്താനം ഇല്ല. ചുരുക്കം പറഞ്ഞാൽ ഇന്നും വെട്ടത്ത് പയ്യൂർ ഇല്ലത്തെ പുരുഷസന്താനത്തിൻ്റെ അംഗസംഖ്യ കുറവാണ്. ഇതിനെല്ലാം കാരണം ഈ ഈശ്വരാധീനം കൊണ്ട് ഏതോ അന്നൊക്കെ ചെയ്തു പോയ കാരണന്മാർ ഇത് കളാണെന്ന് അനുഭവിക്കുന്നു. അത് കൂടാതെ കഴിക്കാൻ, ഇനിയും കുടുംബത്തിന് ക്ഷയം വരാതിരിക്കാൻ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നു വെച്ചാൽ അതേപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് അല്ലെങ്കിൽ വയനാട്ടിൽ മിണ്ടാതെ പെൻഷൻ വാങ്ങിച്ചു മിണ്ടാതിരുന്നാൽ അതിവിടെ നിന്ന് നമ്മൾക്ക് എത്തിപ്പോയതാ. ആ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്താണ് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂള്. വയനാട് ആ വലിയ പറപ്പൂർ ജി സ്കൂൾ എന്നിട്ട് അവിടെ കാണാൻ പെട്ടടക്കാവുന്ന ആവനാട്ടിലുള്ള റോഡില് അവിടെ നിന്നാണ് ഇവിടെ തെക്കേ കരിമ്പിൽ വന്ന് മൂണും കഴിച്ച് സ്കൂളിലേക്ക് പോവാ. അങ്ങനെ സൗകര്യമുള്ള വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ വയനാട്ടിലേക്ക് അങ്ങോട്ട് പോയത്. ഭ്രാന്ത്. എന്തായാലും എവിടെയൊക്കെ പോയാലും തട്ടിത്തിരിഞ്ഞ് ആ ക്ഷേത്രത്തിന്റെ നിർബന്ധം തന്നെ ആവണം തോന്നുന്നു. അതായത് കോടതിയിൽ ഒരു കേസും കടലാസും അമ്പലപ്പറമ്പിന്റെ കേസും കമ്മിറ്റിക്കാരായിട്ട്. അപ്പൊ ആ ഈ അമ്പലത്തിന്റെ ഉടമസ്ഥനാരാ? അത് അമ്പലമായിട്ട് ആർക്കാ അമ്പലത്തിന്റെ അറിയാതെ കോടതി വക്കീലും ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെ വയനാട്ടിലുള്ള മാഷാണ്, മാഷെ വിളിക്കാം. അങ്ങനെ വന്ന് അന്ന് നമ്മുടെ ദേഹം നമ്മുടെ നമ്പൂരിനുള്ള മരിച്ചു പോയില്ലേ ഓച്ചൽ നീലാണ്ടൻ വക്കീൽ ഇരുവരുള്ള നീലാണ്ടൻ വക്കീൽ സംസാരിച്ചു. അങ്ങനെ ആണ് ഞാൻ ഈ ആദ്യം കേസിലും കൂട്ടത്തിലും പോകുന്നേക്കാൾ ഒന്നാമത് പ്രധാനം അമ്പത്തി ദിവസം വിളക്ക് തീർക്കുക. അപ്പൊ ചിന്ത ചെയ്യുക, ഞാൻ വയനാട്ടിലും ഇവിടെ ആളെ ശാന്തിക്ക് ആളെ കിട്ടാറില്ല. അപ്പൊ അപ്പനോട് ചോദിച്ചെന്നേ നീ കുറച്ച് ദിവസമാണ് തുടങ്ങി, നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ആളെ കണ്ടുപിടിക്കാം. അങ്ങനെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി തട്ടിമുട്ടി ഒപ്പിച്ച് 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 പ്രശ്നമൊക്കെ വെച്ച് ഒക്കെ കഴിഞ്ഞ് അമ്പലമൊക്കെ നേരാക്കേണ്ട ഒരു ഘട്ടത്തിലെത്തി. അങ്ങനെ വന്നപ്പോഴും കുറച്ചൊക്കെ ഒരു നേരെയായി. പക്ഷെ ഇപ്പോഴും എന്താ അറിയോ, ഒരു സാമുദായിക സ്പർദ്ധ ആ അമ്പലത്തിൽ മാത്രം കാണുന്ന രണ്ട് ക്ഷേത്രങ്ങൾക്ക് കാണുന്ന ഏറ്റവും വലിയ അപകടം. പഴയ ഇടത്തൊന്നുമില്ല,